കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് അനുഗ്രഹം ചെറിയണമെന്ന പ്രാർത്ഥനയുമായി ജഡ്ജി അമ്മാവൻ കോവിലിൽ വഴിപാട് രാഹുൽ ഗാന്ധിയെ ലോക്സഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കി അസ്ഥിരപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളെ ചെറുക്കാനാണ് ആ വഴിപാട് രാഹുൽ ഗാന്ധിയുടെ പേരിൽ കോൺഗ്രസ് ചെറുവള്ളി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ബിനേഷ് ചെറുവള്ളിയാണ് ജഡ്ജി അമ്മാവൻ കോവിലിൽ വഴിപാട് നടത്തിയത് കോടതി നടപടികൾ നേരിടുന്നവർ വിജയം ലഭിക്കാനായി ആരാധന നടത്തുന്ന ക്ഷേത്രമാണ് ജഡ്ജി അമ്മാവൻ കോവിൽ മൂലം നക്ഷത്രത്തിൽ ജനിച്ച രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനായി അടനിവേദ്യമാണ് ജഡ്ജി അമ്മാവൻ കോവിലിൽ വഴിപാടായി കോൺഗ്രസ് ചെറുവള്ളി മേഖലാ കമ്മിറ്റി നേർന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്താണ് ജഡ്ജി അമ്മാവൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത് തിരുതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ചെറുവള്ളി ദേവീക്ഷേത്രത്തിലെ ഉപദേവാലയമാണ് ജഡ്ജി അമ്മാവൻ കോവിൽ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനായി ചെറുവള്ളി ദേവിക്ക് പുഷ്പാഞ്ജലി കൊടുങ്കാളിക്ക് നടക്കുരുതി വറവഴിപാടും നടത്തിയിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട ചലച്ചിത്ര താരങ്ങൾ കായിക താരങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ളവർ ജഡ്ജി അമ്മാവൻ കോവിലെ പൂജകളിൽ പങ്കെടുത്തിട്ടുണ്ട് നടൻ ദിലീപ് ക്രിക്കറ്റ് താരം ശ്രീശാന്ത് തുടങ്ങിയവർ ഇവിടെ വന്ന് വഴിപാട് നേർന്നിരുന്നു പ്രധാന ക്ഷേത്രത്തിന്റെ നട അടച്ച ശേഷമാണ് ജഡ്ജി അമ്മാവൻ കോവിലിൽ നട തുറക്കുക അടനിവേദ്യമാണ് പ്രധാനപ്പെട്ട വഴിപാട് ധർമ്മരാജാവ് തിരുവിതാംകൂർ ഭരിച്ച കാലത്ത് സദർ കോടതി ജഡ്ജിയായിരുന്ന തലവടി രാമവർമ്മപുരത്തു മഠം ഗോവിന്ദപിള്ളയാണ് ജഡ്ജിയമ്മാവൻ കോവിലെ ജഡ്ജിയമ്മാവൻ എന്ന പ്രതിഷ്ഠ ഒരു വിധി നടപ്പാക്കിയതിലെ പിഴവ് മൂലം സ്വയം മരണശിക്ഷ നടപ്പാക്കിയ ഗോവിന്ദപിള്ളയെ ആത്മാവ് പിന്നീട് പ്രശ്നവിധി പ്രകാരം മൂലകുടുംബം സ്ഥിതി ചെയ്യുന്ന ചെറുവള്ളി ഗ്രാമത്തിലെ ദേവീക്ഷേത്രത്തിൽ ഉപദേവാലയം നിർമ്മിച്ച് കുടിയിരുത്തിയെന്നാണ് വിശ്വാസം മോദി പരാമർശത്തിന്റെ പേരിൽ ഫയൽ ചെയ്ത മാനനഷ്ട കേസിനെ തുടർന്ന് സൂറത്ത് കോടതി രാഹുൽ ഗാന്ധിയെ ശിക്ഷിച്ചിരുന്നു ഇതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം നഷ്ടമാവുകയും ചെയ്തിരുന്നു ഈ കേസിൽ അപ്പീൽ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ശിക്ഷാവിധി സ്റ്റേ ചെയ്യണമെന്ന അപ്പീൽ മെയ് ഇരുപതിനെ കോടതി പരിഗണിക്കുന്നുണ്ട് ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിക്കാനും രാഹുൽ ഗാന്ധി നീക്കം നടത്തുന്നുണ്ടോ ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനായി വഴിപാട് നേർന്നിരിക്കുന്നത്